ചാനൽ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ്. ഇതിപ്പോൾ വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്കും ബോട്ടിൽ എഴുതാൻ അറിയത്തില്ലാത്തവർക്കും ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ ചാനലിന്റെ പേര് ബ്ലൂമിംഗ് ബഡ്സ് എന്നായിരുന്നു, ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആർട്ട് ആൻഡ് ടെക് എന്നാക്കി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയത് ആദ്യമായി വേണ്ടിയത് ഇതുപോലൊരു കുപ്പിയാണ്. ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയത് ഇതുപോലെ ഇരിക്കുന്ന ഒരു ത്രെഡാണ്. ഇത് സ്റ്റേഷനറി കടകളിലെല്ലാം അവൈലബിൾ ആണ്. അത് നമുക്ക് ബോട്ടിലെ ഫുള്ളും ചുറ്റി എടുക്കണം. അപ്പൊ നമുക്ക് ചുറ്റി എടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ബോട്ടിൽ ഫുള്ളും ത്രെഡ് കൊണ്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ വെച്ച് ഇത് ഭംഗിയാക്കി എടുക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഫ്ലവേഴ്സ് ഒക്കെ എടുക്കാം. അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ഒരു ഫ്ലവറാണ്. ഇപ്പൊ ഞാൻ ഏകദേശം ഈ ഒരു ബട്ടണിലാണ് ഫ്ലവേഴ്സ് ബോട്ടിലേക്ക് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്ലവേഴ്സ് തന്നെ വേണമെന്നൊന്നും ഇല്ല, ഡ്രൈ ഫ്ലവേഴ്സോ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സോ ഒക്കെ എടുക്കാം. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഇലയെന്ന് പറഞ്ഞാല് ഒരു പനമഷി എന്ന് പറയുന്ന ചെടി ഉണ്ടാകുന്ന ഇലയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വർഷങ്ങൾ ഇത് പൊടിയാതെ നിൽക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പെയിന്റ് അടിക്കാതെയും പെയിന്റ് അടിച്ചും ഒക്കെ നിൽക്കാം. കാരണം ഇത് പ്രകൃതി തന്നെ ഇതിന് ഒരു ഗ്ലേസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിക്കാം. ആദ്യം നമുക്ക് ഈ ബോട്ടിലേക്ക് ഫ്ലവേഴ്സ് ഒട്ടിക്കാം. അപ്പം ഞാനിപ്പോ ഫ്ലവേഴ്സ് ഒട്ടിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഫെവി ബോണ്ട് ആണ്. അപ്പൊ നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിക്കാം. ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനിത് കൂട്ടി ഒട്ടിക്കാൻ പോവാം. ഇപ്പൊ ഞാൻ കുറച്ച് അറേഞ്ച്മെന്റിന്റെ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്യുക. അപ്പൊ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആർട്ട് ആൻഡ് ടെക്കിന്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.